ഭാരതചരിത്രം എന്നും നെഹ്റുവിൻ്റെ കാഴ്ചപ്പാടിലൂടെയായിരുന്നു രചിക്കപ്പെട്ടിരുന്നത് നെഹ്റു ഒരു വലിയ വിഭാഗം കമ്മ്യൂണിസ്റ്റുകാരെ പുരോഗമനവാദികളെ യുക്തിവാദികളെ നിരീശ്വരവാദികളെ സെലക്ട് ചെയ്ത് ബംഗാളിൽ നിന്നും കുറേയൊക്കെ കേരളത്തിൽ നിന്നും മറ്റ് പ്രദേശത്തു നിന്നും എടുത്ത് അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിലൂടെയുള്ള ഒരു ഭാരതം നിർമ്മിക്കാൻ ഭാരതം നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ചരിത്രം നിർമ്മിക്കാൻ എഴുതാൻ പണ്ഡിറ്റ് എന്ന പേര് ആരോ കൊടുത്ത ജവഹർലാൽ നെഹ്റു അതിന് തയ്യാറായി അച്ഛൻ്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് മകൾ ഇന്ദിരാഗാന്ധിയും അതേ അവരുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് രാജീവ് ഗാന്ധിയും പിന്നെ ഇടയ്ക്ക് ഗ്യാപ്പിൽ വന്നിരിക്കുന്ന ലാൽബഹദൂർ ശാസ്ത്രിയും പിന്നെ നരസിംഹറാവുവിനും ഒന്നും ചെയ്യാൻ പറ്റാതെ കഷ്ടിച്ച് അഞ്ചു വർഷം പോലും തികയ്ക്കാൻ പറ്റാതെ അടൽ ബിഹാരി വാജ്പേയി താഴെ വീണപ്പോൾ ആ നെഹ്റുവിൻ ഡൈനാസ്റ്റിയുടെ ചരിത്ര രചനയാണ് ഭാരതത്തിൽ നടന്നത് അങ്ങനെ ഒരു ചരിത്രമല്ലാതെ മറ്റൊരു ചരിത്രം ഭാരതത്തിനുണ്ടെന്ന് ആരും പറയാൻ പാടില്ല ഈ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ സർദാർ പട്ടേലില്ല നമ്മുടെ കൃഷ്ണമേനോൻ ഇല്ല സുഭാഷ് ചന്ദ്രബോസ് ഇല്ല ബാലഗംഗാധര തിലകനും ഗോപാലകൃഷ്ണ ഗോകുലയും ഒന്നുമില്ല അവരെല്ലാം നെഹ്റുവിൻ്റെ താഴെ ഒരു ചെറിയ ഗ്രൂപ്പ് മാത്രം പലപ്പോഴും പ്രതിവിപ്ലവ ഗ്രൂപ്പ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് നെഹ്റുവിൻ്റെയും ഗാന്ധിജിയുടെയും വീക്ഷണത്തിനെതിരെ പറയുന്നവരെയൊക്കെ അന്ന് ശരിക്കു പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന രീതിയിലാണ് ചെയ്തിരുന്നത് ലോകത്തിലെമ്പാടും പോയ സമയത്തും നെഹ്റുവിനൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു ഭാരതം ദരിദ്രരാഷ്ട്രമാണ് ഭാരതത്തിലെ ദാരിദ്ര്യം ലോകത്തിൽ ആര് കണ്ടാലും വലിയ പ്രശ്നമൊന്നുമില്ല ദരിദ്ര രാഷ്ട്രമാണെന്ന് പറയുന്നതിൽ ഭയപ്പെടുകയും വേണ്ട അത് അത് തന്നെയായിട്ട് നിലനിൽക്കട്ടെ ഭാരതം ദരിദ്രമായി തന്നെ നിലനിൽക്കട്ടെ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്നും റഷ്യയിൽ നിന്നും മറ്റ് വികസിത രാഷ്ട്രങ്ങളിൽ നിന്നും കടമെടുത്ത് കൈനീട്ടി പിച്ച പിച്ചയെടുത്ത് ജീവിക്കുന്നത് അത്ര തെറ്റൊന്നുമല്ല അല്ല എന്ന് ധരിച്ചിരുന്ന മഹാപണ്ഡിതനൊന്നുമല്ലാത്ത മഹാധനികനായ ഒരു വ്യക്തിയായിരുന്നു ജവഹർലാൽ നെഹ്റു ആരെതിർത്താലും അതാണ് പച്ച സത്യം ശരിക്ക് ഒരു സെക്ഷൽ ലൈഫിനോട് വിധേയത്വമുള്ള ഭാരതത്തിൻ്റെ പൈതൃകത്തിൻ്റെ അല്പം പോലും അറിയാത്ത അദ്ദേഹം പഠിച്ച യൂണിവേഴ്സിറ്റിയിലെ മൂന്ന് ഗേറ്റുകളിൽ മൂന്ന് കാറ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ഏത് ഗേറ്റിലൂടെയാണോ വരുന്നത് ആ ഗേറ്റിലൂടെ ആ കാറിൽ കയറി പോകാൻ പാകത്തിന് ലോക ജനതയുടെ മുമ്പിൽ ഭാരതത്തിൻ്റെ രാജാവായിട്ട് ഷൈൻ ചെയ്യാൻ തീരുമാനിച്ച് അദ്ദേഹം ഭാരതീയരെ പിച്ചയെടുക്കുന്നവരായി തന്നെ കണക്കാക്കുകയും പറയുകയും അതിൽ താൻ ശ്രേഷ്ഠനാണ് എന്ന് വരുത്തി തീർക്കുകയും എല്ലാം ചെയ്തപ്പോഴും അദ്ദേഹം വലിയ ഒരു ഒരു സമൂഹത്തെ ഉണ്ടാക്കിയിരുന്നു അതാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ഇപ്പം നമ്മൾ കാണുന്ന പല പല വ്യക്തികൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ആ യൂണിവേഴ്സിറ്റിയിൽ ഇന്നും കാര്യമായിട്ട് ഫീസില്ല ഹോസ്റ്റൽ ഫീസില്ല എന്ത് തോന്നിവാസവും ചെയ്യാം പുരോഗമനവാദികൾ ആയിട്ടുള്ള പ്രൊഫസർമാർ ലോകത്തിൽ എവിടെ ചെന്നും ഭാരതത്തിനെ എങ്ങനെ വേണമെങ്കിലും അവഹേളിക്കാം അതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യവും അതൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യവുമാണ് അവരുടെ അവരുടേത് ബുദ്ധിജീവികൾക്ക് എന്തും പറയാനും എന്തും ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം വേണം അതാണ് അവരുടെ അന്നത്തെയും ഇന്നത്തെയും ലക്ഷ്യം പക്ഷേ അടിമുറി ഭാരതം മാറുന്നത് ഇവരൊന്നും അറിയുന്നില്ല അതുകൊണ്ട് ആ ധന്യമായ ഭാരതീയ പൈതൃകത്തിൽ പൈതൃകത്തിലൂന്നിയ ഒരു ഉജ്ജ്വല പൈതൃകത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചരിത്രം അത് ഉണ്ട് എന്നറിയിക്കാൻ നമ്മുടെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം പഠിച്ചതും അലിഗഢ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലാണ് അവിടുത്തെ സ്റ്റുഡൻറ്റ് നേതാവുമായിരുന്നു പക്ഷേ ഭാരതീയ വീക്ഷണത്തിലുള്ള ഒരു മുസ്ലിം അദ്ദേഹത്തിന് ഈ ചുമന്ന കൊടിയുടെ അടിസ്ഥാനത്തിലുള്ള പുരോഗമനവാദത്തിൻ്റെ യുക്തിവാദത്തിൻ്റെ നിരീശ്വരവാദത്തിൻ്റെ ഭാരതീയ പൈതൃകത്തിനെ അടിമുടി എതിർക്കുകയും അവഹേളിക്കുകയും പുച്ഛിക്കുകയും ചെയ്തവരെഴുതിയ ആ ചരിത്ര കോൺഗ്രസ്സും ആ ചരിത്ര കോൺഗ്രസ്സിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും പുസ്തകങ്ങൾ എഴുതുകയും പ്രസംഗിക്കുകയും ടി വി സീരിയലുകൾ വരെ ഉണ്ടാക്കുകയും ടി വിയിൽ ചർച്ചയ്ക്ക് വരികയും പ്രഭാഷണം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഇടതുപക്ഷ ബുദ്ധിജീവികൾ എന്ന രാഷ്ട്രദ്രോഹികളും ദേശദ്രോഹികളും ചേർന്ന ആ ചരിത്ര വേദിയിൽ നമ്മുടെ ഗവർണർക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം വളരെ സിമ്പിളാണ് ശരിക്ക് കുറുക്കന്മാരുടെയും ചെന്നായിക്കളുടെയും കഴുത നടുക്ക് ഒരുമിച്ച് അവർ കൂടുകയും ഒരു സിംഹം മാത്രം വരികയും ചെയ്യുമ്പോൾ ചിലപ്പോൾ സിംഹത്തിന് പിന്മാറേണ്ടി വരും എന്തായാലും സിംഹം പിന്മാറിയില്ല ചങ്കൂറ്റത്തോടുകൂടി പ്രതികരിക്കുകയും ചീഫ് സെക്രട്ടറിയെ വിളിച്ചു വരുത്തിയിട്ട് നടന്നതിൻ്റെ ഉത്തരവാദിത്വം മാർക്കാണെന്ന് ചോദിക്കുകയും അതിന് ഉത്തരം പറയേണ്ടി വരികയും ചെയ്യുന്ന ഒരവസ്ഥ അകത്തും പുറത്തും പാണ്ടുള്ള പഴയ ഗവർണർ അല്ല ഈ ഗവർണർ എന്ന് കാണിക്കാൻ ഇന്ന് ഇന്നലെ ആയിട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ സാധിച്ചു ഏതായാലും രാജ്ഭവൻ്റെ മുമ്പിൽ ഒരെട്ട് വാൻ പോലീസ് ഉണ്ട് കേരളത്തിലെ ജനതയെ പോലെ ആകണം ഉത്തരേന്ത്യൻ ജനത എന്നറിയാതെ രണ്ട് മാസം മുമ്പ് പറഞ്ഞപ്പോൾ യഥാർത്ഥ മുസ്ലിങ്ങളുടെയും അവരെ വോട്ട് ബാങ്ക് ആക്കിയിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസുകാരുടെയും ഒക്കെ നിറം കൃത്യമായിട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ അറിഞ്ഞു നമുക്ക് മുസ്ലിങ്ങളോട് പ്രത്യേകിച്ച് ഈ ഒരു താല്പര്യവും എൽ ഡി എഫിനും യു ഡി എഫിനും ഇല്ല നമ്മുടെ കൂടെ ഉള്ള മുസ്ലിങ്ങൾക്ക് നമുക്ക് വോട്ട് ബാങ്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മുസ്ലിങ്ങൾക്കൊന്നും സംഭവിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന പേര് സത്യനാരായണ മൂർത്തി എന്ന പേരൊന്നും അല്ലല്ലോ അതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ മതമറിയാലോ ഏതായാലും ആരിഫ് മുഹമ്മദ് ഖാൻ പണ്ടത്തെ ഗവർണർ അല്ലാതെ ചീഫ് സെക്രട്ടറിയെ വിളിച്ചു വരുത്തിയിട്ട് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചവൻ്റെ മുഴുവനും കാര്യങ്ങൾ കൊടുക്കുകയും ഇനി എൻ ഐ എ അല്ലാതെ വേറെ ആരെങ്കിലുമൊക്കെ ഉപയോഗിച്ച് ചെയ്യേണ്ടത് രാജ്ഭവനകത്തിൽ ചെയ്യുകയും ചെയ്യാം കേന്ദ്രത്തിനോട് മാത്രമേ യഥാർത്ഥത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർക്ക് ഉത്തരവാദിത്വമുള്ളൂ ഇവിടെ ഉള്ള ശബരിമലയെ മുടിപ്പിച്ച ഡി എൻ എ ടെസ്റ്റ് നടത്തേണ്ട പൂതനായെന്ന് വിളിച്ച പതിനാറ് ഷട്ടർ ഒരുമിച്ച് തുറന്ന ഇപ്പോഴും ഗതിയില്ലാതെ നടക്കുന്ന കുറേ ഭരണാധികാരികളോട് ഉത്തരം പറയേണ്ട യാതൊരു ഉത്തരവാദിത്വവും ആരിഫ് മുഹമ്മദ് ഖാൻ ഇല്ല എന്നുകൂടി ഇവരൊക്കെ അറിഞ്ഞാൽ നന്നായിരിക്കും